we reach. അവർ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ വന്നതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഗുജറാത്തിലാണ്, സൂറത്ത് എന്നിട്ട് ഗുജറാത്തിലുള്ളത്. നമ്മൾ 3 ദിവസത്തെ സ്റ്റേ ആണ് ഇവിടെ. ഇന്ന് 22-ാം തീയതി ഒക്ടോബറിന് വന്നേക്കുന്നത്. 25-ാം തീയതി നൈറ്റ് ഫ്ലൈറ്റ് നമ്മൾ തിരിച്ചു പോകും. നാളെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഷോപ്പ് കാണാൻ പോകും. എന്നിട്ടിപ്പോ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊറേ ഇതിൽ പോയിട്ടുണ്ട്. പോവരുത് കേട്ടാ, വേറൊന്നുമല്ല, എന്ത് ചൂടാണ്, ചൂട് കാറ്റിങ്ങനെ നമ്മുടെ മേത്തിട്ട് അടിച്ചിട്ടിരിക്കും. നമ്മൾ ഈ അടുപ്പിന്റെ ഒക്കെ അടുത്ത് വയ്ക്കുമ്പോഴേക്കൊരു ചൂടില്ലേ, പണ്ട് അടുപ്പൊക്കെ കത്തിക്കുമ്പോ അതിന്റെ ഒക്കെ അടുത്ത് വയ്ക്കുമ്പോ, അല്ലെങ്കിൽ തീ കത്തിക്കുമ്പോ അതിന്റെ അടുത്ത് വയ്ക്കുമ്പോ ചൂടില്ലേ, ആ ചൂടാണ് കാറ്റൊക്കെ. അയ്യോ പൊള്ളി പൊങ്ങി പോകും. നിങ്ങൾ കാറെടുത്ത് തന്നെ വന്നാ മതിട്ടാ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോണേണ് കഴിച്ചു. നല്ല പേടിയുണ്ട്, എപ്പോഴാ കഴിഞ്ഞ ആക്കാൽ ഫോൺ തട്ടിക്കൊണ്ട് പോണെന്ന് പറയാൻ പറ്റില്ല. Next day. Hi guys, നമ്മൾ പിന്നെ ഓർഡർ ചെയ്തേക്കാം. നമ്മൾ എവിടെ നിന്നൊക്കെ വന്നടിക്കുന്ന ആർക്ക് തന്നെ അറിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് ടൈം. നമ്മള് ഇവിടെ ഒരു ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഞാൻ രാവിലെ ഇന്നൊരു വ്ലോഗ് ചെയ്യാൻ പറഞ്ഞു. സോ നമ്മൾ ഇന്നലെ എന്താ പറഞ്ഞേ, ഓട്ടോ പോകരുത് എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് നമ്മൾ ഓട്ടോ തന്നെയാണ് തിരിച്ചത്. വേറെ വഴിയൊന്നും ഇല്ല നമ്മൾക്ക്. പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഫുഡ് നമ്മുടെ അടുത്ത് ഫുഡിന്റെ ഷോപ്പേ ഇല്ല. നമ്മൾ എത്രയും നീങ്ങിട്ട് ഫുഡ് ഷോപ്പ് കണ്ടുപിടിച്ചത്, അതും വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ അവിടെ കിട്ടുന്ന പോലെ പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അല്ല ഇവിടെ. എന്തോ സമൂസ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാ. ഇനിയിപ്പോ എന്തായാലും നമ്മൾ കഴിച്ചിട്ട് നമുക്ക് 10 മണിയാകുമ്പോഴേക്കും നമ്മുടെ ഷോപ്പിൽ പോകണം. നമ്മളവരെ വിളിച്ചതല്ലേ. നമ്മൾ ഇനി അത് കാണാനായിട്ട് പോകണം. ഇപ്പൊ അങ്ങോട്ട് പോകാൻ പോവാണ്. പിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എനിക്കെല്ലാം കാണാൻ പോകുന്നത്. സോ നമുക്ക് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കോളിഫ്ലവറും ഉരുളക്കിഴങ്ങ് കൂടിയിട്ട് എന്തോ ചാറും. അങ്ങനെ നമ്മുടെ ഫുഡെല്ലാം കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ചെറിയ കടയാണെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു. ചായയൊക്കെ നല്ല ഏലക്ക ഇട്ടിട്ട് നല്ല സൂപ്പർ ചായ. ഇപ്പൊ നമ്മള് പോവാണ്. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി. പിന്നെ നമ്മൾ അവിടെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത ആളെ വിളിച്ചു. നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ കണ്ടു. അതിൻ്റെയൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വീഡിയോ കൂടി വരാനുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ലിങ്ക് എല്ലാം കൊടുത്തേക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. നിങ്ങൾ ന്യൂ ബിസിനസ് ഒക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ ജനറൽ ഡ്രസ്സും അങ്ങനത്തെ സാധനങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഇനി പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇനി അത് കാണാം. പ്രോപ്പർ ഗുജറാത്തി ലഞ്ച് കഴിക്കാൻ ഇത് എന്ത പപ്പടോ ഗുലാബ് ജാമുൻ എന്റെ കണ്ടു.
അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് തിരിച്ചു. നമ്മൾ ആക്ച്വലി ഒരു ദിവസം കൂടി സ്റ്റേ കഴിഞ്ഞിട്ട് വരാൻ എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ പോയ സ്ഥലത്ത് കാണാൻ മാത്രം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ അത്ര സേഫും അല്ല എന്ന് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ പോകാൻ പറ്റിയ സ്ഥലങ്ങൾ. എന്നാൽ പിന്നെ തിരിച്ചു പോയേക്കാന്ന് വിചാരിച്ചു. പോണതിന് മുമ്പ് എനിക്ക് മാച്ചിങ് ആയിട്ട് കിച്ചാമിന് ഷർട്ട് കണ്ടില്ല. പിന്നെ ഷർട്ട് മേടിക്കാന്ന് വെച്ചു തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറി. അങ്ങനെ നമ്മൾ ഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കി ഷർട്ട് മേടിച്ചു. ദേ ഈ ഷർട്ടാണ് മേടിച്ചത്, എൻ്റെ ഉടുപ്പായിട്ട് ഏകദേശം മാച്ചിങ് ആയ ഷർട്ട്. ഇപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഒന്നും കൂടി റീഷെഡ്യൂൾ ചെയ്തു. അപ്പോൾ നേരെ നമ്മൾ ഇനി എയർപോർട്ടിലൊക്കെ പോകാൻ പോകുന്നത്. അതിന് മുമ്പ് അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള നമ്മുടെ പാനിപ്പൂരി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിവിടുത്തെ ഞങ്ങളുടെ ഇവിടെ ഉള്ളത് പോലെ അല്ല, അവർ ആദ്യം ചോദിക്കും ചൂട് വേണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ്. നോർമൽ ഇത് വേണോ ചൂട് വേണോ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും അങ്ങനെ ഇല്ല, ചിലപ്പോൾ വേറെ സ്ഥലത്തൊക്കെ ഉണ്ടാവുമായിരിക്കും. അവരാന്ന് തന്നെ നമുക്ക് കടല സവാള അങ്ങനെയൊക്കെ സംഭവമൊക്കെ ഇട്ട് കുഞ്ഞിപ്പാത്രത്തിൽ തന്നിട്ടാണ്, പിന്നെ എന്തൊക്കെയോ പൊടി ഇതേ കണ്ട എന്തൊരു പൊടിയൊക്കെ ഇട്ടുട്ടാ, എന്നിട്ടാണ് നമുക്ക് തന്നത്. നമ്മളോട് ചോദിക്കും എങ്ങനത്തെയാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കൂട്ടാ. നിങ്ങളുടെ ആരുടെങ്കിലും സ്ഥലത്ത്, അതായത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കിട്ടുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്കറിയില്ല, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലത്തെ ഈ ഉന്ത് വണ്ടിയിലൊക്കെ ആൾക്കാരെങ്ങനെ ചോദിക്കാറില്ല, അവർ കൊണ്ടുവരും തരും അങ്ങനെ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. വേറൊരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു, ഇവിടുത്തെ പോലെയല്ല, സിമിലർ ആണ് എന്നാൽ വേറൊരു ടേസ്റ്റ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ചു. എൻ്റെ വാ പൊട്ടിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണ് തീരുപോലെ കണ്ണ് കണ്ണിൽ നിറഞ്ഞത്, വാ പൊട്ടിയതുണ്ട് അതുകൊണ്ടിട്ടാട്ടോ. അത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും പോണ വഴി മുസംബി ജ്യൂസ് കണ്ടു. അപ്പം ഞാൻ മുസംബി ജ്യൂസും കഴിച്ചു. കിച്ചാമ്മ കരിമ്പിൻ്റെ ജ്യൂസാണ് കുടിച്ചത്. മുസംബി ജ്യൂസ് ആദ്യം കുടിച്ചപ്പോൾ ചെറിയൊരു കയ്പുണ്ടായിരുന്നു, കുടുക്കി കുടുക്കി കഴിച്ചിട്ട് പാടുണ്ടായിരുന്നില്ല. അതങ്ങനെ ഞാൻ അവിടെ വെച്ചു കിട്ടാം. ഹാ സോ നമ്മൾ ചെക്കൗട്ട് ചെയ്തു. നമ്മൾ ഇന്ന് തിരിച്ച് വീട്ടിൽ ചെല്ലണമായിരുന്നു. വീട്ടിലാർക്കും അറിയില്ല, എൻ്റെ വീട്ടിലറിയില്ല, ചാൻ്റെ വീട്ടിലറിയില്ല. ഞങ്ങളിപ്പം ഒരു വൈകുന്നേരം എപ്പോഴേക്കും അച്ഛയെ വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു നാളെ തരുള്ളൂ, ഷൂട്ട് ഒക്കെ കഴിഞ്ഞു, നാളെ ഒരു ദിവസം കഴിഞ്ഞിട്ട് മറ്റന്നാൾ രാവിലെ എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും നമ്മളെ മറ്റന്നാൾ കേൾക്കും, നമുക്ക് നേരെ സർപ്രൈസ് ചെയ്യാം. ബൈ ദ വേ, ഈ ലിപ്സ്റ്റിക് ഇഷ്ടപ്പെട്ട ഇത് ജസ്റ്റ് ഹെർബ്സിൻ്റെ പുതിയത് മേടിച്ചതാണ്, നല്ലതാണ്. അങ്ങനെ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എയർപോർട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ കണ്ണ് ശ്രദ്ധിച്ചത്, നമ്മുടെ ഹോട്ടലിൻ്റെ ഫസ്റ്റ് കയറി വരുമ്പോൾ ആ എൻട്രൻസിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ അങ്ങനെ നമ്മുടെ ക്യാബ് ഒന്ന് നമ്മൾ നേരെ അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ചെന്നു. അവിടെ എയർപോർട്ടിൽ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ന്യൂ എയർപോർട്ട് വരുന്നു എന്നൊക്കെ. പണ്ട് നമ്മളൊരു നവരാത്രി ടൈമിലാണ് ചെന്നിട്ടുണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫ്സൊക്കെ നവരാത്രി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല ഡ്രസ്സുണ്ടായിരുന്നു, ഒത്തൻറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ കാണാനായിട്ട്. പിന്നെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറി, കൊടുക്കാത്ത വില, ഒരു മസാലദോശക്കൊക്കെ 250-270 രൂപ. പക്ഷേ വിശന്നിട്ട് നമ്മൾ വേറെ എന്തോ ഒരു സ്ഥലം മേടിച്ചു വന്ന സ്ഥലം ഒന്ന് നോക്കാം. ിന്റെ വിളി സഹിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ കയറി. എയർപോർട്ട് എപ്പോഴും കണ്ടു എനിക്ക് അപ്പം എന്റെ നാക്ക് പല്ല് ആ പൊട്ടിയത് മാറിയപ്പോ നാക്ക് പൊട്ടി, പൊട്ടലോട് പൊട്ടല. ഞാനിപ്പോ രണ്ടാമത്തെ സ്ട്രിപ്പ് ഫുള്ള് പെൻകിളർ കഴിച്ചു. രണ്ടാമത്തെ സ്ട്രിപ്പ് അങ്ങനെ പല്ല എന്താ നോർമൽ നമ്മുടെ നാട്ടില് 20-25 രൂപ കിട്ടണം മാഗി, ഇവിടെ 250 രൂപ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമായി. അപ്പം നേരെ നമ്മൾ ഫ്ലൈറ്റ് പേടിക്കാനായിട്ട് പോവാണ്. ഞാൻ ഭയങ്കര ഇങ്ങനെ ക്യൂരിയസ് ആയിരുന്നിട്ട് നമ്മൾ ഇന്ന് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും അച്ഛൻ്റെ അമ്മയുടെ എക്സ്പ്രഷൻ എന്ന് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ നേരെ പോയി ഫ്ലൈറ്റ് കയറി വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ നമ്മൾ എത്തി. യെസ് ഇനി നമുക്ക് അച്ഛനും അമ്മയും ആരായിരിക്കും അതിലോർക്കാൻ നോക്കാം. അച്ഛനാണെന്ന് തോന്നുന്നു, ഞാൻ മറന്നു കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം.
സർപ്രൈസ് അല്ല ഞാൻ കണ്ടു എന്നാണ് അമ്മ പറഞ്ഞത്. അമ്മ കണ്ടായിരുന്നു ഗൈസ്, അമ്മ കിടക്കുന്ന ജനലിൻ്റെ അവിടെ കൂടി നമ്മൾ നടന്നു നമ്മൾ കണ്ടല്ലോ. പിന്നെ നമുക്ക് യാതൊരു സർപ്രൈസ് ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് നേരെ തൈക്കൊടുത്തോട്ട് എൻ്റെ അച്ഛനും അമ്മേനൊന്ന് സർപ്രൈസ് ആക്കാൻ നോക്കാം. അപ്പം നമ്മൾ രാവിലെ ഇപ്പം എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയിട്ട് ഇനി അവർ സർപ്രൈസ് ആവുമെന്ന് നമുക്കൊന്ന് നോക്കാം. അമ്മ ചെറുതായിട്ട് ഞെട്ടിയായിരുന്നു, പക്ഷെ എൻ്റെ ക്യാമറ വർക്ക് അടിപൊളിയായതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഇനി അടുത്ത ചേട്ടൻ ചേട്ടനത് ചെറുതായിട്ടുണ്ട്, അതും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ, നിങ്ങൾ ചേട്ടൻ ചേട്ടനാ കണ്ട് വീഡിയോ അവസാനിച്ചുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വ്ളോഗ്സും കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്തേ. ഇനി ഞാൻ വ്ളോഗ്സ് ഇടാം. അപ്പോൾ ഓക്കെ, ടാറ്റാ.